പത്ത് ബസ് ഓടേണ്ട സ്പീഡില ഒരു ബസ് ഓടിക്കാൻ ചില ബസ്സുകാരേ ഉള്ളൂ, ചില ബസ്സുകാരെ ചില പ്രശ്നങ്ങളൊന്നും. ട്രാഫിക് റൂൾസ് എല്ലാവരും റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവൻ പെഡസ്ട്രിയൻസിന് വരെ ട്രാഫിക് റൂൾസ് ബാധകമാണ്. ചില സമയത്ത് ഹോൺ അടിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒന്നും വലിയ പോയിക്കൂടെ എന്നൊക്കെ പറയാറുണ്ട്. ആ നിയന്ത്രണം വരുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും, ട്രാഫിക്കിലൊക്കെ കുറേ മാറ്റങ്ങൾ വരും. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാനമായ ഉത്തരവ് പോലീസിനും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിനും ലഭിച്ചിരുന്നു. മറ്റൊന്നുമല്ല, കൊച്ചി നഗരത്തിനുള്ളിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് അമിത വേഗത വേണ്ട, ഹോണടിയും പാടില്ല, ഇടതുവശം ചേർന്ന് മാത്രം പോവുക. ഈ ഉത്തരവ് ഓട്ടോറിക്ഷകൾക്കും ബാധകമാണ്. ഈ ചട്ടം എങ്ങനെ കൊച്ചിയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അരോചകമാണ്. ചില ബസ്സുകാരേ ഉള്ളു, ചില ബസ്സുകാരെ ചില പ്രശ്നങ്ങളൊന്നും അങ്ങനെ തന്നെയാ വേണ്ടത്. ഇവര് ബസ്സിൻ്റെ ഓട്ടോയുടെയും ഈ ക്രമമല്ലാത്ത ഓവർടേക്കിംഗ് മൂലം ഒരുപാട് കഷ്ടപ്പാട് പെടേണ്ടി വരുന്ന പ്രത്യേകിച്ച് കാറുകാരെ ശ്രദ്ധിക്കാറില്ല. ഇവർ എവിടെയെങ്കിലൊക്കെ സൈഡിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഒരു ചെറിയ ഫീസിനാണെങ്കിൽ 3000 പ്ലസ് ടാക്സ് എന്ന് പറയും. ടു വീലറും പിന്നെ ഇഷ്ടം പോലെ അങ്ങോട്ടും കൂടെ കയറും. അവരുടെ കാര്യം ഇപ്പം പറഞ്ഞിട്ടില്ല, എന്നാലും വട്ടകര ഹാസ് ബീൻ ഡിസ്ബേഴ്സ്ഡ് നല്ലതാണ്. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പൊ കുറവുണ്ട്, ആ കൂടുതലായിരുന്നു. സ്പീഡ് ഓവർ സ്പീഡാണോ? ഇപ്പൊ കുറവുണ്ട്. നല്ല കാര്യമാണോ? ആ നല്ല കാര്യമാണ്. അത് ഓട്ടോനല്ല, എല്ലാ വാഹനങ്ങൾക്കും ബാധകമല്ല. എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെ പോകണം, കാരണം മറ്റൊരു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇടതുവശം ചേർന്ന് പോകണം. എല്ലാ വാഹനവും ഹോൺ അടിക്കാൻ പാടില്ല, മറ്റുള്ളവന് ശല്യമായ രീതിയിൽ ഹോൺ അടിക്കാൻ പാടില്ല. അത് കറക്റ്റ് കാര്യമല്ലേ കോടതി പറഞ്ഞു? ഹോണടി ആ ചില ഹോണൊക്കെ ചെവിക്കൊന്നും മനസ്സിലാവില്ല. ചില സമയത്ത് ഹോൺ അടിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒന്നും വലിയ പോയിക്കൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഹോണടി കൂടുതലാണ്, ആ ചെറുതായിട്ട് കൂടുതലാണ്. നല്ല രീതി ഹോണടി കൂടുതലാണ്. പിന്നെ ഇനിയിപ്പോൾ കുറവ് വരും, കുറവ് വന്നാൽ ഞാൻ പക്ഷേ എനിക്കങ്ങനെ ഈ ഓട്ടോക്കാർ ഞാൻ പുറത്തിറങ്ങാറില്ല. അങ്ങനെ അധികം അവർക്ക് അവരുടെ കൃത്യസമയത്ത് വണ്ടി ഓടിയെത്താൻ അവർ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നു വരും. അതിന് ബസ്സുകാർക്ക് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കണം ആദ്യം, എന്നിട്ട് വേണം നമ്മൾ അവരെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇന്നത് ഇതുപോലെ ചെയ്യണമെന്ന്. നിർദ്ദേശം നല്ലതാണ്, ഇത് കൊച്ചിയിൽ മാത്രമല്ല ആക്കേണ്ടത്, ഞങ്ങളുടെ അവിടെയും കൂടി ആക്കണം. അവിടെയും പ്രശ്നമാണ് മൊത്തത്തിൽ, അവിടെയും പ്രശ്നമാണ്. ചുമ്മാ ഹോൺ അടിച്ച് പറന്നു നടക്കുക. ഓട്ടോക്കാരെങ്ങനെയുണ്ട്? ഓട്ടോക്കാരെ ഒന്നുമില്ല, സിഗ്നൽ റൈറ്റിലോട്ട് ഇട്ടാ ലെഫ്റ്റിലേക്കാണ് അവർ പോണത്. കോടതി വിധിയോട് അനുകൂലിക്കുന്നു, എല്ലാ മേഖലയിലും ഇത് എത്തേണ്ടതാണ്. ഓട്ടോക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ റൈറ്റിലേക്ക് ടിക്കറ്റ് ഇട്ടാ ലെഫ്റ്റിലേക്ക് തിരിയും, നമ്മൾ ബൈക്കുകാർ ചതുക്കിനെ കൊണ്ടുപോയി കയറ്റും, അപ്പോൾ നമുക്ക് പടിയാവും. അപ്പോൾ ഈ വിധി വന്നാൽ എങ്ങനെയൊരു മാറ്റം സംഭവിക്കുമെന്ന് കരുതുന്നു. നടപ്പാക്കിയാലല്ലേ എല്ലാ മാറ്റം വരുള്ളൂ. പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആ ഓട്ടോക്കാരുടെ കാര്യം എങ്ങനെയാ? ഓട്ടോക്കാർ അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് എല്ലാവരും റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവൻ പെഡസ്ട്രിയൻസിന് വരെ ട്രാഫിക് റൂൾസ് ബാധകമാണ്. അവരത് നന്നായിട്ട് ഉപയോഗിച്ച് എല്ലാവരും അതുപോലെ പാലിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഒരുപാട് ഒഴിവാക്കാം. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ പോലീസ് നല്ല രീതിയിൽ പുറത്തോട്ട് ഇറങ്ങി അത് എൻഫോഴ്സ്മെൻറ്റ് ശക്തിയാക്കിയാൽ തീർച്ചയായും പറ്റണം. അമിത വേഗത പാടില്ല,
ലിമിറ്റ് ഉണ്ടല്ലോ, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ലിമിറ്റ്. അത് വെച്ചു ണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്കാരോട് പ്രത്യേകം പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒന്നും കാണില്ലേ? അങ്ങനെ പറയേണ്ട കാര്യമില്ല, എല്ലാ നിയമവും എല്ലാവർക്കും ബാധകമാണ്. എല്ലാ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് അതുതന്നെയല്ലേ പറഞ്ഞത്? എല്ലാവർക്കും ബാധകമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ വേണ്ടെന്നല്ല പറഞ്ഞത്. അവർ അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലും വരുമാനത്തിലും ഒക്കെ പെട്ടെന്ന് ഓടി പരമാവധി ആളുകളെ കയറ്റി കൊണ്ടുപോകാനുള്ള ഇത് ഉണ്ടാവും. ബസ്സുകാരായാലും ശരി, ആട്ടോറിക്ഷക്കാരായാലും ശരി, കഴിഞ്ഞ 2.5 വർഷം ഈ പ്രൈവറ്റ് ബസ്സിൻ്റെയും ഈ ആട്ടോറിക്ഷക്കാരുടെയും ഒക്കെ ജീവിതം വളരെ പരിതാപകരമായിരുന്നു, വേദനാജനകമായിരുന്നു. ഭിക്ഷയെടുത്ത് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചവരെനിക്ക് അറിയാം. ബസ് ഓണർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണവരെല്ലാം ഭയങ്കര കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളൊന്നൊക്കെയാണ്. പക്ഷേ യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ബസ്സെടുത്ത് ജീവിതം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബസ്സെടുക്കുന്നത്. ആ ബസ് ഡ്രൈവർ, ആ ബസ് ഓണേഴ്സ് തന്നെ ബസ്സുകൾ പൊളിച്ച് വിറ്റ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി, പാലക്കാടും മറ്റുമൊക്കെ. അപ്പോൾ അതിനെതിരെ ആ ബസ് ഓണറെ ജീവിതം എങ്ങോട്ട് പോയി, അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല രീതിയിലാക്കാൻ നമ്മൾ എന്ത് ചെയ്തു, അതൊന്നും നമ്മൾ ചെയ്യാതെ, ഒരു വാക്കുപോലും അദ്ദേഹത്തിന് വേണ്ടി പറയാതെ, ഇതുപോലെ നിർദ്ദേശങ്ങളൊക്കെ പറയാൻ പലർക്കും കഴിയും, പക്ഷെ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ എന്ത് പറയുന്നതും. ഇപ്പോൾ റോഡേ വണ്ടി ഓടുന്നത് ഇടതുവശത്തൂടെ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് അവർ പോകേണ്ടത്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അതുപോലെ നിയമവും ചട്ടവും അനുസരിച്ച് ജീവിച്ചാൽ അവർക്കും അത് ബാധകമാകണം. അല്ലാതെ നമ്മൾ ബസ്സുകാരെയും ആട്ടോറിക്ഷക്കാരെയും മാത്രം നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും ഇതിൽ കൊണ്ടുവരികയും ബാക്കിയുള്ളവർക്കൊക്കെ തോന്നിയതുപോലെ ജീവിക്കാനും അവസരം കൊടുക്കുമ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു ജനാധിപത്യ തുല്യനീതി എന്നുള്ള ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുമ്പോൾ അവർക്ക് യഥേഷ്ടം വാഹനം ഓടിച്ച് പോകാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മളവരെ പാഠം പഠിപ്പിക്കാൻ നോക്കണം, അതാണ് ആവശ്യം. സ്വാഗതം ചെയ്യുന്നു, പൂർണ്ണമായി അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ വേറൊരു ഫോറിൻ കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കാണാം, അവിടെ വളരെ വ്യക്തമാണ്. ഒരു വണ്ടി മുമ്പിലുണ്ടെങ്കിൽ അത് പിറകിൽ നിൽക്കും, ആ പിറകിലുള്ള വണ്ടിക്ക് പോകാൻ സമയമെങ്കിൽ മുമ്പിലുള്ള വണ്ടി കുറച്ച് മുമ്പോട്ട് മാറ്റി കൊടുത്തിട്ട് അവൻ അങ്ങ് കയറി പോകും. അങ്ങനെയൊക്കെ ചെയ്യാറ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഓട്ടോറിക്ഷ തിരികുന്ന പോലെ തന്നെ പ്രൈവറ്റ് ബസ് കയറി വരുന്നു. അതെ, ഒരുപാട് റോഡ് ഉപയോഗിക്കുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർ. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കണ റൈറ്റ് സൈഡിൽ കൂടെ മാത്രം അല്ല, ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമാണ് ബസ്സുകാർക്കും ഓട്ടോറിക്ഷക്കാർക്കും പോകണമെന്ന് പറഞ്ഞേക്കണേ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങനെ ആരും റൂൾ അനുസരിക്കില്ല. ഇതൊക്കെ പാലിക്കണമെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ സിസ്റ്റം വേണം, എന്നാലാണ് ഈ നമുക്ക് നേരെ പോകാനുള്ളൊരു വഴി ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഓട്ടം നയിക്കാൻ വേണ്ടിയാണ് ചെയ്യണത് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ഒരു ചാലെങ്കിലും അവർക്ക് ഓടിയാലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതിന് വേണ്ടി അവർ റോട്ടിൽ എന്ത് അഭ്യാസം വേണമെങ്കിലും കാണിക്കും, നോക്കിയിട്ട് കാര്യമില്ല. ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഒരു ലെഫ്റ്റിലായിട്ട് തിരിയാനും അതിൻ്റെ സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓട്ടോറിക്ഷക്കാർ ലെഫ്റ്റ് മറ്റേ ഇൻഡിക്കേറ്റർ പറഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവരൊന്നിങ്ങനെ ഒനിഞ്ഞു നോക്കും, എന്നിട്ടാണ് ഒരു തിരിക്കലാണ്. എത്ര വേണം അങ്ങനെ വട്ടം ചാടിയിട്ടുണ്ടെന്നറിയോ? നമ്മൾ ബൈക്കാരിങ്ങനെ പോകുമ്പോൾ നമ്മുടെ അവസ്ഥ അവരറിയില്ല. അവരിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു വണ്ടി എടുത്ത് വയ്ക്കലാണ്. അപ്പോൾ നമ്മളങ്ങനെ പലപ്പോഴായിട്ട് ഫ്രണ്ടിലിട്ട് വട്ടം ചെന്ന് നിൽക്കാറുണ്ട്. വണ്ടിക്ക് ചെന്നെങ്ങാനും കുത്തിയാൽ നമുക്കായിരിക്കും പ്രശ്നം, നമുക്കായിരിക്കും കുഴപ്പങ്ങൾ. ഇതൊന്നും അവർ നോക്കുന്നില്ല. വിധി നല്ലതാണ്, പക്ഷേ അതിൻ്റെ റൂൾ അനുസരിച്ച് ചെയ്യണം, എന്നാലാണ് കാര്യം നടക്കുള്ളൂ. നിയമം പാസ്സാക്കിയെന്ന് വെച്ച് അതനുസരിക്കണമെന്ന് ഇപ്പോഴത്തെ ജനങ്ങൾ നിയമം അനുസരിക്കണമെന്ന് തോന്നുന്നുള്ളൂ. ബസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. അവർ അവരുടെ ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ട് പോയി അവർ പെട്ടുപോയി, അവർക്ക് അവർ ആ ടൈം കിട്ടാൻ വേണ്ടി അവർ ആ സ്പീഡ് എടുത്ത് പോകും. അങ്ങനെയൊക്കെ അപകടങ്ങളുണ്ടാവും, അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും റോഡിൽ. പിന്നെ വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വണ്ടിയാണ്. ഇപ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും ആൾക്കാർ ഉപയോഗിക്കുന്ന ബൈക്ക് കാറൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് സൈക്കിൾ അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പരമാവധി അപകടങ്ങളൊക്കെ റോഡൊക്കെ ഒഴിവാക്കുക റോഡിൽ. ബസ്സിൻ്റെ കാര്യത്തിൽ ഈ സമയനിഷ്ഠ പറയാം, പക്ഷേ ഈ ഓട്ടോറിക്ഷയുടെ കാര്യത്തിലോ? ഓട്ടോറിക്ഷക്കാരും ഇതേമാതിരി ഇപ്പം സിറ്റിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ
അവരെ നല്ലവരുണ്ട്, കാശ് പറ്റിക്കുന്നവരുണ്ട്, അങ്ങനെ പല ഇതിലുള്ളവരുണ്ട്. തുടർച്ചയായി എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. അതിലൊരു നേരി നേരി ഉണ്ടാവണം, ശരി ഉണ്ടാവണം. ഒരു വരുന്ന യാത്രക്കാരന് അറിയാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവനെ പറ്റിക്കാൻ നോക്കാണ്ട് പരമാവധി അവനെ എത്തിക്കേണ്ട സ്പോട്ടിൽ എത്തിച്ച് അവരെ വർക്ക് ക്ലിയറാക്കുക. എപ്പോഴെങ്കിലും അങ്ങനൊരു അനുഭവം നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സംഭവം നമ്മൾ രണ്ട് കിലോമീറ്റർ പോകേണ്ടത് ഒരു മൂന്നാല് മണിക്കൂർ കിലോമീറ്റർ പോയിട്ടൊക്കെ നമ്മളങ്ങനെ ടൈം ഇതാക്കിയിട്ട് കാശൊക്കെ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടർച്ച നമുക്ക് നൈറ്റിലൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റാണ്. മീറ്റർ ഓട്ടോയിൽ മീറ്റർ എല്ലാ വണ്ടിയിലും കാണാറില്ല, ചില വണ്ടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മീറ്റർ. വളരെ നല്ല കാര്യമാണ് അത്. ഹൈക്കോടതി ഇപ്പോഴല്ല പണ്ടേ പറയേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള ഏത് സ്റ്റേറ്റിൽ പോയാലും നിങ്ങൾക്കറിയാം ബസ്സിന് സെപ്പറേറ്റ് ബസ് ബേ വേറെ ആയിരിക്കും, ഓട്ടോ സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ എം പി യു പി ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബസ് ബേ സെൻറ്ററിലായിരിക്കും. ചിലപ്പോൾ അവിടെ ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ഇറങ്ങി നമ്മൾ കയറുക. ഒരു ട്രാഫിക് ജാമ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ സിറ്റിയുടെ ഉള്ളിൽ പോകാതെ സ്പീഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം പോകും, മനസ്സിലായി? അപ്പം സ്പീഡ് തന്നെയല്ല, വെറുതെ ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. കുറേ മാറ്റം വരും. അതിൽ ഒരു സൈഡ് പിടിച്ചപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം വരാണ്, റൈറ്റ് സൈഡിൽ കൂടെ പ്രൈവറ്റ് വാഹനങ്ങൾ, ലെഫ്റ്റ് സൈഡിൽ ടാക്സി വാഹനങ്ങൾ. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സും ഓട്ടോ ആയിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ആയിക്കോടതി ഇത്. അത് നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. ഓട്ടോയുടെ കാര്യത്തിൽ ഏതാ ഓട്ടോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോയാൽ മതി. ഇപ്പോൾ ഞാനതിൽ ഓട്ടോയിൽ കയറി പോകുന്ന ആളാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, വെറുതെ ബ്ലോക്ക് ഉണ്ടാക്കി എടുക്കാല്ല. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പകുതി സമയ ലാഭം കിട്ടുന്നു, പ്രശ്നങ്ങളുണ്ടാവാണ്ട് വണ്ടികൾ പോകും. എറണാകുളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രൈവറ്റ് വണ്ടികൾ അത്രയ്ക്ക് അധികം ഉണ്ട്. ഇന്നത്തെ കാലത്ത് അറിയാം, ഒരു വീട്ടിൽ ചിലപ്പോൾ രണ്ട് കാറും മൂന്ന് കാറും വരെ ഉണ്ട്, ഓരോരുത്തർ ഓരോ കാറായിട്ട് ഇറങ്ങണം. അപ്പം നമ്മളതൊക്കെ വളരെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളൊക്കെ ട്രെയിൻ വന്നിറങ്ങിയിട്ട് നോർത്തിൽ നിന്ന് ഇവിടെ പറയാൻ ചിലപ്പോൾ 15-20 മിനിറ്റ് അരമണിക്കൂറൊക്കെ എടുക്കും, മനസ്സിലാവേണ്ട? അപ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട. നമ്മൾ ഇപ്പോഴൊന്ന് ഇപ്പോൾ ചാലക്കുടി നിന്ന് അങ്കമാലിയിൽ നിന്നോ കൊരട്ടിയിൽ നിന്നൊക്കെ ബസ് കയറി കഴിഞ്ഞാൽ എറണാകുളം സിറ്റിയിലേക്ക് സിറ്റി എത്തണമെങ്കിൽ ഇവിടുത്തെ കാര്യം മാത്രമല്ല, എങ്കിൽ തന്നെ അങ്കമാലി മുതൽ ബ്ലോക്കാണ്. എറണാകുളം സിറ്റി കയറി കഴിഞ്ഞാൽ എടപ്പള്ളി മുതൽ രാവിലത്തെ നേരം പീക്ക് അവേഴ്സ് ഈവൻ MG റോഡ് വരെ ബ്ലോക്കാണ്. അത് ബ്ലോക്കിൻ്റെ പകുതി കുറച്ച് കുറേ മാറ്റങ്ങൾ വരും, ഫുള്ളായിട്ട് മാറിയില്ലെങ്കിലും കുറേ മാറ്റങ്ങൾ വരും. പോലീസ് കൂടി നോക്കി ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ. അല്ല, തീർച്ചയായിട്ടും ചെയ്യണമല്ലോ. ഇപ്പോൾ ഹൈക്കോടതി അങ്ങനെ ഒരു നിയമം, അല്ലെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റും അങ്ങനെ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പോലീസാണ് നിയന്ത്രിക്കേണ്ടത്. ആ നിയന്ത്രണം വരുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും, ട്രാഫിക്കിലൊക്കെ കുറേ മാറ്റങ്ങൾ വരും, ഇഷ്യൂസ് കുറേ കുറയും, ആക്സിഡൻറ്റുകൾ കുറേ കുറയും. ചെറിയ ചെറിയ ആക്സിഡൻറ്റുകൾ നമ്മളറിയാത്ത ഇഷ്ടംമാരി ആക്സിഡൻറ്റുകൾ തന്നെ ഉണ്ട്. അതൊക്കെ പകുതി ഈ ഓവർടേക്കിങ്ങും മറ്റുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓണടിയുടെ കേസ് പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിങ്ങൾക്കറിയാം, ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് വെറുതെ ഓണടിച്ച് തല വിളിക്കും, ബ്ലോക്കാക്കി കിടന്നാലും അവർ ഓണടി നിർത്തില്ല. എയർ ഹോൺ നിരോധിച്ചാണ്, ഹൈക്കോടതിന് മുമ്പിലിട്ട് എയർ ഹോൺ അടിക്കും. അപ്പോൾ അതൊക്കെ മാറാൻ നല്ല കാര്യമാണ്, നല്ല സ്വാഗതം ചെയ്യണം സംഭവം. കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് കൃത്യമായ ഇടപെടലാണെന്നും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു എന്നു തന്നെയുമാണ് കൊച്ചിക്കാർ പറയുന്നത്. ഇനി പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രം മതി, കൊച്ചിയിൽ അല്പം സമാധാനമെങ്കിലും കിട്ടും. S. വിവേകാനന്ദനൊപ്പം അർജുൻ ശ്രീകുമാർ, മറുനാടൻ TV, കൊച്ചി.